വിശ്വാസികൾക്കിടയിൽ വേലിയല്ല സൗഹൃദങ്ങളുടെ വേലിയേറ്റമാണ് വേണ്ടതെന്ന് സയ്യിദ് എം പി കുഞ്ഞിക്കോയത്തങ്ങൾ. മുള്ളൂർക്കര കണ്ണമ്പാറ നൂറുൽ ഹുദ മദ്രസ കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സന്ദേശം ആ നന്മയുടെ സന്ദേശം എന്നുള്ളത് ഹിന്ദുവിനോ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ ജേഴ്സിക്കോ പാഴ്സിക്കോ ജൈന മതക്കാരനോ ഒന്നും ബന്ധപ്പെട്ടതല്ല. അത് തികച്ചും പറയുന്നത് നന്മ എന്ന് പറയപ്പെടുന്നത് മനുഷ്യനുള്ളതാണ്. അതുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വർഗീയതയുടെ പേരിൽ സംഘടിക്കുന്നവർ വർഗീയമായ ചിന്തയോടുകൂടെ വർഗീയമായ ചേർത്തെരുമ്പോടുകൂടെ ഒരു കൂട്ടം വരുന്നത് സംഘടിക്കുന്നവൻ എൻ്റെ സമുദായത്തിൽപ്പെട്ടവനല്ല. വർഗീയതയുടെ പേരിൽ യുദ്ധം ചെയ്യുന്നവൻ എൻ്റെ സമുദായത്തിൽപ്പെട്ടവനല്ല. വർഗീയതയുടെ പേരിൽ മരിച്ചു വീഴുന്നവൻ എൻ്റെ സമുദായത്തിൽപ്പെട്ടവനല്ല. ഇത് മൂന്നും നമുക്കറിയാലോ, സംഘം ചേരുന്നതും ആക്രമിക്കപ്പെടുന്നതും മരണപ്പെടുന്നവനും വർഗീയതയുടെ പേരിലാണ് സംഭവിച്ചതെങ്കിൽ അവൻ എൻ്റെ സമുദായത്തിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച വിശുദ്ധ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ സന്ദേശമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ഈ സൗഹൃദത്തിൻ്റെ എല്ലാം സന്ദേശം നാം പകരുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിക്ക് മുന്നിൽ പേരിക്കെട്ടുകളില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു വിശ്വാസിക്ക് ആവശ്യമായത് എന്താ? സൗഹാർദ്ദത്തിൻ്റെ വേലിയേറ്റം കൊണ്ട് ഈ സമൂഹത്തിൽ നാം വിപ്ലവം സൃഷ്ടിക്കേണ്ടത് സൗഹൃദം നൽകിക്കൊണ്ടാണ്, നന്മ പകർന്നു നൽകിക്കൊണ്ടാണ്, കാരുണ്യം അറിയിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധ റമദാനിൽ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരെ മുതലുള്ള ആളുകൾ സക്കാത്ത് കൊടുക്കുന്നുണ്ട്? അത് റമദാൻ എന്നുള്ളതല്ല, ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ കച്ചവടത്തിലൂടെ നേടാൻ കഴിഞ്ഞ സ്വത്ത് അത് സ്വന്തമായ സമ്പാദ്യമാണെങ്കിലും അതിൽ 2.5% സംഖ്യ പാവപ്പെട്ടവരുള്ള സക്കാത്ത്. റമദാനിൽ ആത്മീയ ശുദ്ധീകരണത്തോടൊപ്പം സ്നേഹവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുന്നതിന് ജാതിമത ഭേദമന്യേ നടത്തുന്ന ഇഫ്താർ സംഗമങ്ങൾ പങ്കെടുക്കുന്നവരുടെ വൈവിധ്യങ്ങളാൽ സാംസ്കാരിക സംഗമങ്ങളായി മാറുകയാണ്. അന്യം നിൽക്കുന്ന ഇത്തരം നന്മ നിറഞ്ഞ കാഴ്ചകളാണ് റംസാൻ നൽകുന്നത്. വിശ്വാസികൾക്കിടയിൽ വേലിയല്ല വേണ്ടത്, സൗഹൃദങ്ങളുടെ വേലിയേറ്റമാണ്. ആ വേലിയേറ്റങ്ങൾക്ക് മാത്രമേ മനുഷ്യ മനസ്സിലെ വർഗീയ വംശീയ മാലിന്യങ്ങളെ തുടച്ചു നീക്കാനാവൂ എന്ന് സുന്നി മഹല്ല ഫെഡറേഷൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് സയ്യിദ് എം പി കുഞ്ഞിക്കോയത്തങ്ങൾ പറഞ്ഞു. സ്നേഹവും സമാധാനവും സമൂഹത്തിൽ നിലനിൽക്കാൻ എല്ലാ മതവിശ്വാസികളും ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നൂറുൽ ഹുദ മദ്രസ കമ്മിറ്റിയുടെയും ഉസ്താദ് കെ എം ഹംസക്കുട്ടി മൗലവിയുടെയും ഇടപെടലുകൾ മനുഷ്യ സമൂഹത്തിൽ മതമൈത്രിയുടെ കാവൽക്കാരും സംരക്ഷകരുമാവാൻ സാധിക്കട്ടെ എന്നും തങ്ങൾ പറഞ്ഞു. പ്രസിഡന്റ് കെ എം അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. കെ എ ഹംസക്കുട്ടി മൗലവി സ്നേഹ സന്ദേശം നൽകി. സമസ്ത പ്രവാസി സെൽ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ മുഹയുദ്ദീൻ ഹാജി ആറ്റൂർ, വാർഡ് മെമ്പർ മുരളീധരൻ, രാജേഷ്, സത്യൻ, കാഞ്ഞിരശ്ശേരി മഹല്ല് ഭാരവാഹികളായ എ എ സൈനുദ്ദീൻ, പി എസ് മുഹമ്മദ് അലി, മൊയ്തീൻകുട്ടി മുസ്ലിയാർ, അഷറഫ് യമാനി, മരക്കാർ ഹംസ, കെ പി സുലൈമാൻ എന്നിവർ സംസാരിച്ചു. മദ്രസ ജനറൽ സെക്രട്ടറി കെ എം ഷംസുദ്ദീൻ, കെ എം അഷറഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. കണ്ണമ്പാറ പ്രദേശത്തെ നാനാജാതി മതസ്ഥരും പങ്കെടുത്ത സൗഹൃദ ഇഫ്താർ സംഗമം സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അടയാളപ്പെടുത്തലായി മാറി.